ഹലോ എവറിവൺ, വെൽക്കം അഗൈൻ ടു മൈ ചാനൽ. ഞാൻ സംഗീത. സോ നമ്മുടെ രണ്ടാഴ്ചയുടെ ബെലി ഫാറ്റ് ചാലഞ്ച് കഴിഞ്ഞേക്കാണ്. റിസൾട്ട് അറിയണ്ടേ എങ്ങനെയുണ്ടായിരുന്നെന്ന്? അതിനു മുന്നേ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു? ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയോ? എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? നേരിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു ആർ എ വിന്നർ. ഓക്കെ, ഇനി എന്റെ മാറ്റം കാണണ്ടേ? അതിനു മുന്നേ നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ബോഡി മാറിയത്, ട്രാൻസ്ഫോം ആയത് നമ്മുടെ ഈ ചാനലിൽ കാണിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒന്നെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇതില്, അല്ലെങ്കിൽ എന്റെ ഇമെയിൽ ഐഡിയില് sangeetaandleo@gmail.com അയക്കാം. ഓക്കെ, എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും. റാൻഡംലി സെലക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സെൻഡ് ഇൻ യുവർ ഫോട്ടോസ്. ഇനി എനിക്കുണ്ടായ വ്യത്യാസം കാണണ്ടേ? കമൺ. എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ 60 കിലോ ആയിരുന്നു. ആ സമയത്ത് ഇട്ട ബ്ലൗസ് കണ്ടോ, നല്ല ഫിഗർ ഹഗ്ഗിംഗ് ആണ്, നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിരുന്നു. കല്യാണത്തിന് ശേഷം പിന്നെ എനിക്ക് ഈ ബ്ലൗസ് ഇടാനേ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഞാൻ വണ്ണം കൂടി. ഇപ്പോൾ ഈ വിജയദശമി നാളെ എൻ്റെ അലക്സി, അതായത് രണ്ടാമത്തെ മോന്, എഴുത്തിനിരുത്തിയ സമയത്ത് ഞാനിട്ട ബ്ലൗസ് കണ്ടില്ലേ, കല്യാണ സൈഡ് ബ്ലൗസാണിത്. പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. എവിടെയും അയച്ചിടേണ്ട ആവശ്യം വന്നില്ല, പിന്നെ കുത്തേണ്ട ആവശ്യം വന്നില്ല. ഇറ്റ് വാസ് പെർഫെക്റ്റ് ഫിറ്റ്. സോ ദാറ്റ് ഈസ് മൈ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ വയറിൻ്റെ കാര്യം നീ കണ്ടില്ലേ, അങ്ങനെ വലിയ ഒരു ചേഞ്ച് ഇല്ല, എന്നാലും നല്ല ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ചേഞ്ച് തോന്നി. ഈ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം വേറെ ഒന്നും തന്നെയില്ല, റെഗുലർ ആയിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോളും. ഞാൻ ഇവിടെ എൻ്റെ ഈ ബെലി ഫാറ്റ് ചാലഞ്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരുപാട് കാലറി ഡെഫിസിറ്റിൽ പോയില്ല, അത്യാവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റെഗുലറായിട്ട് കാർഡിയോ വർക്കൗട്ടും അതുപോലെ തന്നെ ബെലി ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ബെലി ഫാറ്റ് കൊഴുപ്പിനെയൊക്കെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാനുള്ള ഭക്ഷണങ്ങളും ഡ്രിങ്ക്സൊക്കെ ഞാൻ കഴിച്ചിരുന്നു. പിന്നെ ഈ സമയത്ത് എനിക്ക് പറ്റിയ ഒരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് കിട്ടി. ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ് ആമസോണിൽ നിന്ന് കപ്പിവയുടെ ആലോ പ്ലസ് ഗാർസീനിയ ജ്യൂസ്. ഗാർസീനിയ എന്ന് പറയുന്നത് നമ്മുടെ കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളിയും പിന്നെ കറ്റാർവാഴയും കറ്റാർവാഴയുടെ ജ്യൂസും കൂടിയാണിത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ, ഞാൻ കുറേ ആമസോണിൽ നല്ല റിവ്യൂസ് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. രാവിലെ എണീറ്റ വശം വെറും വയറ്റിൽ കുടിക്കേണ്ട ഒരു ജ്യൂസാണിത്. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 30 ml എടുക്കാം. മെഷറിംഗ് കപ്പ് കൂടെ വരുന്നുണ്ട് ഈ കുപ്പിയുടെ കൂടെ. അപ്പോൾ അതിൽ 30 ml എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇനി ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് ഹണിയോ പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഇതിലവർ പഞ്ചസാര ഇട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ഇത് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കി നമുക്ക് ഹണി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വെരി ഹെൽപ്ഫുൾ. കാരണം എന്താ പറയുക, നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാണ്ട് ഇതൊരു ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഡീടോക്സിഫയർ. ഓക്കെ, നമ്മുടെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് അഗെയിൻ പ്രോപ്പർ ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്ന സംഭവം കേട്ടോ. സോ ഇറ്റ്സ് എ ഗുഡ് മോർണിംഗ് ഡ്രിങ്ക്. ടേസ്റ്റും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റും നല്ല രസമുണ്ട്. ഞാൻ ഇവരുടെ ഡൈജസ്റ്റീവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാഷേ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വല്ല സ്റ്റബേൺ ഫാറ്റ്, കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാനായിട്ട് ഇത് സഹായിക്കും. അപ്പം ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഗോ അഹെഡ് ആൻഡ് ബൈ, ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് 100% നാച്ചുറൽ ആണ് ആൻഡ് പ്ലസ് ആയുർവേദിക് ആണ്. സോ ഇറ്റ്സ് ഗുഡ്, യു കൻ ബൈ. ഞാൻ ചെയ്ത ഈ ബെലി ഫാറ്റ് ചാലഞ്ചിൽ കുറെ പേർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യണം. ഒന്നാമത്തെ സംശയം എസ്പെഷ്യലി സ്ത്രീകളിലാണ്,
ഡയസിസ്റ്റിക് റെക്റ്റായുള്ള ആൾക്കാർക്ക് ഈ ബെലി ഫാറ്റ് ചാലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാമോ? അതായത് മെയിൻ ആയിട്ട് ഞാൻ ഈ ബെലി ഫാറ്റ് ചാലഞ്ചിന് കാണിച്ച ബെലി ഫാറ്റ് എക്സസൈസസ് നിങ്ങൾക്ക് ചെയ്യാമോ എന്നായിരുന്നു മിക്കവരുടെയും ഡൗട്ട്. അപ്പൊ അങ്ങനെ ഡയസിസ്റ്റിക് റെക്റ്റായുള്ള ആൾക്കാർ ഈ ബെലി ഫാറ്റ് എക്സസൈസസ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഡയസിസ്റ്റിക് റെക്റ്റ കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നിങ്ങളുടെ ഈ കണ്ടീഷൻ ക്യൂർ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക. അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ബെലി ഫാറ്റ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, പിന്നെയുള്ള ഡൗട്ട് ആയിരുന്നു ഇത് ടീനേജേഴ്സിന് ചെയ്യാൻ പറ്റുമോ, വയസ്സായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ, ഹേർണിയ പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ, ഡിസ്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ഈ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഒന്നാമത്തെ കാര്യം ടീനേജേഴ്സിന് ഇത് ചെയ്യാം, നോട്ട് ആൻ ഇഷ്യൂ. പിന്നെ മുതിർന്ന ആൾക്കാർ, അതായത് വയസ്സായ ആൾക്കാർ, 60+ 50+ ഉള്ള ആൾക്കാർ, ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിന്റെ ഒരു സജഷൻ എടുക്കുക. ഓക്കെ, ഡോക്ടർ പറയാണ് യു ആർ ഓൾ ഹെൽത്തി ടു ഡു ഓൾ ദീസ് എക്സസൈസസ്, അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, പിന്നെ ഡിസ്ക് പ്രോബ്ലം, ഹേർണിയ പ്രോബ്ലം, ബാക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർ ഈ എക്സസൈസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അഗൈൻ ഡോക്ടറിന്റെ നിർദ്ദേശം തേടുക. ഡോക്ടർ യെസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു, അതായത് വയറ് മാത്രമേ ചിലർക്ക് ചാടിയിട്ടുള്ളൂ, ബോഡി ഫിറ്റ് ആണ്, അപ്പൊ വയറിന്റെ എക്സസൈസ് മാത്രം ചെയ്താൽ പോരെ എന്ന്. നോ, അങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല, സ്പോട്ട് റിഡക്ഷൻ നടക്കില്ല. നിങ്ങൾ കാർഡിയോ വർക്കൗട്ട് ചെയ്തേ പറ്റൂ. കാർഡിയോ വർക്കൗട്ടിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ബെലി ഫാറ്റ് എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വയറുണ്ടല്ലോ, ഈ വയറിന് മീതെ ഉള്ളത് നത്തിങ് ബട്ട് ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റ് ആണ്, അത് കൊഴുപ്പാണ്. ആ കൊഴുപ്പ് പോണെങ്കിൽ നിങ്ങൾ കാർഡിയോ വർക്കൗട്ട് ചെയ്തേ അത് കുറയുള്ളൂ. പിന്നെ ഡയറ്റും റെസ്ട്രിക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ബോഡി വളരെ ലീൻ ബോഡിയാണ്, വയറ് മാത്രമേ ചാടിയിട്ടുള്ളൂ, അതായത് ലീൻ ഉദ്ദേശിക്കുന്ന നല്ല വലിയ ബോഡിയാണ്, വയറ് മാത്രമേ ചാടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഭക്ഷണം നിങ്ങൾ നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കാം. അത്യാവശ്യത്തിന് 3 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കാം, അമിതമായിട്ട് ഓവർ ഫുഡ് കഴിക്കാതിരിക്കുക, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സ്, ഇതൊക്കെ ബേസിക്കലി നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അബ്ഡോമിനൽ ഏരിയയിൽ ഫാറ്റ് സ്റ്റോറേജ് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ഭക്ഷണം, അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ, ഇതൊക്കെ പരമാവധി ഒന്ന് കുറച്ച് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ കാർഡിയോ വർക്കൗട്ടും പ്ലസ് ഈ ബെലി ഫാറ്റ് കുറയ്ക്കുന്ന എക്സസൈസും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും കുറച്ച് ആഴ്ചയും കൂടി ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, കുറയുന്നത് വരെ, അത്യാവശ്യത്തിൽ നിന്ന് കുറയുന്നത് വരെ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നടക്കണമെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് വിൽ പവർ, ഡിറ്റർമിനേഷൻ ആൻഡ് ഫോക്കസ്, വേറൊന്നും തന്നെ വേണ്ട. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ എന്താ ചെയ്യണമെന്ന്, ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലെ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.